Hello friends, appo namukku cutlet ready aaki edukkam. Adinu vendittu oru moonu potato eduthittund, oru moonu ulli eduthittund, pinne korachu pachamulagu, cheriya oru piece inji, oru randalli veluthulli. Ithrayum namukku onnu valare cherudayittu chop cheyidukkanam. Potatoes onnu boilum cheyidukkam. Aadyam thanne namukku oru panil korachu oil oichu koduthittu nammal chop cheythu vechittulla ulli ittu kodukkam. ഉള്ളി വളരെ നൈസ് ആയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. കുറച്ച് കറിവേപ്പില കൂടെ ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി കൂടുതൽ സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പൗഡർ ഇതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കാൻഡ് ട്യൂണാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അയല മീനൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. നാട്ടിലിത് അവൈലബിൾ ആണോ എന്നുള്ളത് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇത് നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഫുഡ് പ്രോഡക്റ്റാണ്. ഇത് ഒരുപാട് കാലം ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് കാലം പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ ഓപ്പൺ ചെയ്താണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാനും പറ്റും. ഫ്രഷ് മീനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർത്താലും മതി. ഈ കാൻഡി ട്യൂണ ഓൾറെഡി കുക്ക്ഡ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ സോൾട്ട് ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇതിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ആ ഓയിൽ തന്നെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടി എടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ചേർത്താൽ മതി. പിന്നെ അതുപോലെ ഇത് ഉപ്പ് ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ മസാലയിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട്. അതുപോലെ ട്യൂണ ഡ്രൈ ഫ്രൈ പറഞ്ഞിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ വീഡിയോ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള പൊട്ടാറ്റോസ് ആണിത്. ഇതിനി നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. പൊട്ടാറ്റോസ് കറിയിലൊക്കെ ഉള്ളതുപോലെ നല്ല സോഫ്റ്റാക്കി എടുക്കരുത്. ഇനി ഇതൊന്ന് നല്ലപോലെ ഫോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പർ ഉപയോഗിച്ചിട്ടോ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ അതാ നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ സ്മാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോസ് വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഇനി കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ അവർ കട്ട്ലെറ്റ് മസാല ഈസ് റെഡി. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മസാല ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതുപോലെ ഒരു അടുപ്പിൽ മസാല വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഓരോ ബോളുകളാക്കി എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഓരോന്നും ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 2 എഗ്ഗ് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഉപ്പും ഒരു അല്പം പാലും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി, പാൽ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുപോലെ നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിതുപോലെ പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഓരോ കട്ട്ലറ്റ്സും എഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ അതുപോലെ ഓവറായിട്ട് ചൂടാക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലും ഇടരുത്, ഹൈ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓയിൽ മൊത്തം ഇത് കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട്ലെറ്റ് രണ്ട് സൈഡും നല്ലപോലെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് പാനിൽ നിന്നും എടുക്കുന്ന സമയത്ത് മാത്രം ഫ്ലെയിം കുറച്ച് ഹൈയിലിട്ട് കൊടുത്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുതേ.